ഇരുന്നു
மனசத்திலாகி பூண்டு கேதிப்பான் சாது அந்தனாயி தீர்ந்தல்லேதே சாது அந்தனாயி தீர்ந்தல்லே தெய்வமே எந்த நித்திய ஸ்நேகிதன்மார் தெய்வதூத சங்கமத்தை இப்போளாவர் தெய்வ முன்பில் சேவையாம் என்னே காவல் செய்து சுஷ்ருஷிப்பான் வந்தீடும் என்னே காவல் செய்து சுஷ்ருஷிப்பான் வந்தீடும் தனியே போகுன்னு சமய
രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ ോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം, എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണേണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
യേശുത്തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശുത്തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സിംഹാസനം താതന്റെ മാർവകം ദൂതന്മാർ സേവയപ്പെട്ടൻ പേർക്കായി. സ്വർഗസിംഹാസനം താതന്റെ മാർവകം ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. ദാസനെ പോലവൻ ജീവിച്ചു പാപീൻ ശാപം ശിരസതിലേറ്റിടുവാൻ. പൊന്നേശു തമ്പുരാൻ നല്ലു. തന്നിൽ വീണു എന്തോരു സ്നേഹമി സാധുവേ ഓർത്തു നീ സന്താപ സാഗരം. തന്നിൽ വീണു എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോ മന പൈതലായി തീർത്തിടുമേ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സ്വർഗസിംഹാസനം താതന്റെ മാർവകം സേവയും വിട്ടൻ പേർക്കായി. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. ദാസനെ പോലവൻ ജീവിച്ചു പാപീൻ ശാപം ശിരസതിലേറ്റിടുവാൻ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു.
നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ചെയ്യില്ല എന്നേ അവൻ
செய்க இல்ல என்னே அவன் அடிச்சாலும் அவன் என்னை சிநேகிக்கும் ഒന്നും വേണ്ടയാത്രയിൽ പാരങ്ങൾ കൂടുന്നതേനും ഒന്നും വേണ്ടയാത്രയിൽ അല്പമാപ്പം വിശപ്പേനോ സ്വല്പവെള്ളം ദാഹിക്കൽ അല്പമാൽപ്പം സ്വൽപ വെള്ള ദാഹിക്കേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ആകേയൽപ്പേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണുന്നു യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണുന്നു ഞാൻ എന്നെ ഏതിരേൽപ്പനായി ദൈവദൂതർ വരുന്നു എന്നെ ഏതിരേൽപ്പനായി ദൈവദൂതർ വരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി ഉദശക്തി തരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാം ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ
നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എന്റെ കണ്ണുനീരാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടി സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. പുത്രനാക്കിയിടുവാൻ
നിന്നല്ലോ നീ ദേവാ ഇത്ര മഹാസ്നേഹം ഇതരയിൽ ഒരു മർത്യനുമില്ല ദൃഢം ദേവാ ഇത്ര മഹാസ്നേഹം ഇതരയിൽ ഒരു മർത്യനുമില്ല ദൃഢം മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാനെല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തേണമേ കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഞാനുരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എന്റെ സങ്കടം പൊങ്ങി വന്നു എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു യഹോവേ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ൂലങ്ങൾ
നിമിഷം മരുഭൂയാത്ര അതികഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണ എന്നെ അനുദിനം വഴി നടത്തും പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണ എന്നെ അനുദിനം വഴി നടത്തും എന്റെ വാത്സല്യമുള്ളവരെ യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു വലിയ പീഡ എന്നെ ഭയപ്പെടുത്തുന്നു എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മശിഹാരാജാവ് എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു ഞാനിതാ വിഷാദത്തോടെ സന്നിധിയിലേക്ക് പോകുന്നു കരുതിക്കൊള്ളുക സന്ധ്യയാകുമ്പോ വെളുക്കുവോളം ജീവിച്ചിരിക്കുമെന്നും മനസ്സിൽ കരുതേണ്ട ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക മരണം ഒരുക്കമില്ലാത്തവനായി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടാതിരിപ്പാ സൂക്ഷിച്ചുകൊള്ളുക ഹേ മനുഷ്യ
നിനക്കൊരു ദിവസം പോലും നിശ്ചയമില്ലാത്തപ്പോ ദീർഘനാൾ ജീവിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കുന്നത് എന്തിന്? കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മാറി കരുളണമേ നല്ലോർമ നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണമവർ വലഭാഗ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പുവിന് ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായി യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക ഭർത്താവ് മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാമ്മേലും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കും ചൊരിയപ്പെടുമാറാകണമേയാമ്മേ. മരണമുള്ളവരെ പാപമരണത്തെ രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണമനുഭവിച്ചുത്തമനും മരണമില്ലാത്തവനുമായ ദൈവമേ, നിന്റെ കരുണയുടെ പ്രത്യാശയിൽ നശ്വരമായ ലോകത്തു നിന്ന് യാത്രയായിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ദാസനാത്മീയമായി പൂർണ്ണ ആശ്വാസം നൽകുകയും നിന്റെ രാജ്യത്തിലെ വിരുന്നൽ തോഴന്മാരോട് ദാസനെ ഇരുത്തുകയും ചെയ്യണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ഏക ദൈവമേ, അവിടുന്ന് ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് എന്തെന്ന് നീക്കും ബഹുമാനം യോഗ്യമാകുന്നു. ഓശോ വപുകൂല സുബാൻ മൃതിയാർന്നൂരേ, സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിനാളിൽ ഉൾക്കൊണ്ടോരുയിരും തിരുവേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും ബലഭാഗി സോമൻകാലോ കുറീലായിസോ. പറക്കുമോർ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവി, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനുഷ്യരുമായി നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കി അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമി നിർണ്ണയിക്കുകയും മരണം മുഖേന അതിനെ അഴിച്ച് മായിച്ചു കളയക്ഷി അനശ്വരമായ ജീവിതത്തിനായി വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് തൻ്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മുകുൽഹൂന്യവുമോ ആദിയിലുണ്ടായിരുന്നവനും എപ്പോഴും ഉള്ളവനും എന്തെന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോട് കൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും നിരുമുമ്പാകെ പരിഭ്രമിച്ച് ഉറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപ്യന്മാരും സരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചുപോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമി ദ്രവിച്ച് ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും നിറയും സൃഷ്ടിശക്തി അതിനെത്താൻ നീ വീണ്ടും അവയെ സജ്ജീകരിക്കും. നന്മയാകട്ടെ തിന്മയാകട്ടെ
അവനവൻ പ്രവർത്തനങ്ങളെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നു കൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരൻ നിന്റെ വലതുഭാഗം നിർത്തിക്കൊള്ളണം. എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്ന അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അറിയിച്ചുള്ള വചനം ഞങ്ങളുടെ ഈ കർത്തൃദാസനും നിറവേറ്റണമേ. ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോരുന്നതിന് വലതുഭാഗം നിന്നുകൊണ്ട് എൻ്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റയും ചെയ്യുമാറാകണമേ. ഓശോ വവക്കൂല സുബാൻ്റെ പാറയ്ക്കുമോർ ദൈവത്തിനകടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും വന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ആമീൻ. ജീവതനെ മൃതിയാർന്നോരേ ഉദ്ധാനം ചെയ്യപ്പോനെ, ക്ഷണവും സ്തോത്രവും മറ്റോരാ മൃതികളെ ജീവിപ്പിക്കും ആഹ്വാനം ചെയ്തൊരു നാഥ വിശ്വാസത്തോട് പ്രതി പൂണ്ടോർക്കുദ്ധാനം നൽകിയിടേണമേ. മുറിയോറാകിമേലേനുവാദാറി പറക്കുമോർ മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അണച്ചതായി പ്രാർത്ഥനകളെ കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധി മുഖപ്രസന്നിധിക്ക് ദാസനെ അർഹനാക്കിയണമേ. മോരൻ വാലോഹീ കൈക്കൊള്ളുക നാഥ നിന്ദാസന്തൻ സംസ്കാരി ഞങ്ങളണച്ചു ഈ പരിമളധൂപം ഇതിനാൽ നിൻ ശരണേ. മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പം നീ നൽകിയിടണമേ. ജീവപ്രദരാജൻ മഹിമയിൽ വാനത്തീനു മോദിച്ചേകും മൃതരാം അഖിലർക്കും ജീവൻ ഒന്നായി മൃതരെല്ലാം കബറിനുദ്ധിതരായി പ്രാണൻ നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും പാർക്കുമോ. ആർദ്രദയാദാസന്റെ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നെ നിർത്തണമേ. വലമായി വനെ വത്സലരെ പാതാളത്തിൻ വഴിയും പാർപ്പിടവും പാർത്ത നിങ്ങളെ വേർപിരിയാൻ എന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. പിന്നാലെ വന്നു ദൂതൻ വീണാലൻ വേഗം ഞാൻ അറിയാതെ എന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയാ. ബാന്ധവരെ കാണാൻ അല്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചേൻ, കേട്ടില്ലൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൈക്കൂലി. സൃഷ്ടാവാം ദാതൻ സ്തുത്യൻ രക്ഷകനാം പുത്രൻ വന്ദ്യൻ കവറീന്ദം പർദീസായിൽ ചെറുകും രൂഹ സ്തോത്രാർഹൻ. ആർദ്രദയാൽ നാദാദേവ ദാസന്നേ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ. വലമായിവനെ മക്കളിലൊപ്പം കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാൾകളഹോ ഹാലേലുയ്യ. പൂക്കും നിതുവയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. ബഹുലോലോലം ബാദാമുൽമീന ശരണയിൽ മരണമടഞ്ഞൊരു ദാസേര നിൻ ജീവാസുരം അതുണർത്തണമേ. കബറീനുദ്യാനത്തിന്ന സ്തൗമൻ കാലസ് കുറിയേലായിസോ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നേഴും നള്ളി ജീവൻ ബ്രദരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് അവരവരൂരോടേഴും നീറ്റ് ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം പക്ഷി ചെൻ രക്തം പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്ത
തന്നരുളിന്റെ മഹത്വം മുറിയോറാകി മേലൈനുവാതാറായി. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനേ, അനുകൂലത്തിന് സൃഷ്ടിയെ പുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവിന്റെ ആശ്രയത്തെക്കുറിച്ച് മരിച്ച നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന മരിച്ചവരുടെ ആത്മാക്കളെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിൽ ഇവരെ വസിപ്പിക്കണമേ. വന്നവനും വരുവാനിരിക്കുന്നു മരിച്ചവരും അനുകൂലമാക്കുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായ നില വിളിച്ച് പറയുമാറാകണമേ. ആമേൻ. ബാറക്കിമോർ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വാസപ്രദനായ പരിശ്രവാട സംബന്ധവും സഹവാസം ബ്രാനി അടിയങ്ങളിൽ വിളിച്ചു വേർതിരിച്ച കർത്തൃദാസന്റെ ആത്മാവിന്റെ മേലും ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേലും തുടർന്ന് നടക്കുന്ന സംസ്കാര ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങളുടെ മേലും ഇപ്പോഴുമില്ല ഇപ്പോഴും എന്നും അന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ള കൃത്യദാസിൻ്റെ വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മാമ്മയും മക്കളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്ത്യോപചാരം അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഈ ഭവനത്തിലും ഭവനാംഗണത്തിലുമായിരിക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന അതിഥിയാണ് മരണമെന്ന് സാധാരണ പറയാറുണ്ട്. പ്രത്യേകിച്ച് കർത്തൃദാസിനെ സംബന്ധിച്ചിടത്തോളം തമ്പുരാൻ 65 വയസ്സുവരെ ഭൂമി ജീവിക്കുവാനും സർവശക്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളൊക്കെ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ശാരീരികമായി ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ദൈവസന്നിധിയിൽ കൂടുതൽ കൃപയിലായിരിക്കാനും പ്രാർത്ഥനകൾ ശുശ്രൂഷകളൊക്കെ സ്വീകരിച്ച് ഒരുക്കത്തോടെ ദൈവത്തിലേക്ക് കടന്നു പോകുവാനും കൃത്യദാസന് ദൈവം ഭാഗ്യം കൊടുത്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സാക്ഷ്യമുള്ള ഒരു അനുഭവമായി സമയത്ത് ഓർക്കുകയാണ്. ഏറെ ക്ഷീണത്തിൻ്റെ അനുഭവത്തിൽ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ചെന്ന് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നിർവഹിപ്പാൻ തക്കവണ്ണം ജീവിതയാത്രയിൽ മാനുഷികമായ ബലഹീനതകൾ കൊണ്ടോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ വിചാരവികാരങ്ങൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ അവിടുത്തെ കരുണാസമുദ്രത്തെങ്കിൽ കഴുകി കർത്തൃദാസനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അവസരം തന്നു. പ്രത്യേകിച്ച് തുടർന്ന് തൈലാഭിഷേക ശുശ്രൂഷയൊക്കെയും സ്വീകരിക്കുവാനുള്ള ഭാഗ്യം കർത്തൃദാസൻ ലഭിച്ചു എന്ന് ഓർക്കുമ്പോൾ ഏറെ പ്രത്യാശയോടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് ദാസന് ഇടയായി എന്നുള്ളത് ഏറെ സന്തോഷകരമായ അനുഭവമാണ്. പ്രത്യേകിച്ച് കണ്ടംകോട് കത്തീഡ്രൽ ദേവാലയത്തിലെ ശുശ്രൂഷ കാലയളവിൽ പ്രത്യേകിച്ച് കുടുംബം, പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ കുഞ്ഞുങ്ങൾ, അതുപോലെ ഷായച്ചാന് ഷേജിമാമ, അതുപോലെ കുടുംബാംഗങ്ങളുടെ ഒക്കെയും ഏറെ സ്നേഹവും സന്തോഷവും സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുള്ളത് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ടംകോട് കത്തീഡ്രൽ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം ചെയ്തിട്ടുള്ള ശുശ്രൂഷയുടെ സേവനങ്ങൾ ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് സാധിക്കാം. അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദേശത്ത് ഒരു പട്ടക്കാരൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ ചേരുന്നത് കൂട്ടായ്മ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ടുകൂടെ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഭവനവും ഭവനത്തിലെ പ്രിയപ്പെട്ട ഷാജാനുൾപ്പെടെയുള്ളവർ എൻ്റെ ഭവനത്തിലെ കൂട്ടായ്മ പ്രാർത്ഥനകളും കടന്നു വരികയും പ്രത്യേകിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ ഇടയാകും. അതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ദുഃഖത്തിലെ വേദനയിൽ പങ്കുചേരുന്നു. പ്രത്യേകിച്ച് കൃത്യദാസിൻ്റെ വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മാമയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ തമ്പുരാൻ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം പകർന്നവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും ഹൃദയം നേർന്ന വേദനകളും ഒക്കെ നീക്കി തമ്പുരാൻ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് വൃത്തിയമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് തമ്പുരാൻ്റെ 2-ാമത്തെ വരവിൽ മഹത്വ പ്രത്യക്ഷതയിൽ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉറക്കുമ്പോൾ ആകാശ മേഘങ്ങളിൽ തമ്പുരാന് വരവേൽക്ക് വന്നൊക്കെ വണ്ണം കർത്തൃദാസനും തമ്പുരാൻ സംഗതിയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് കൽപ്പിച്ച് അരുളി ചെയ്ത കർത്താവ് ഒരുക്കിയതായ ഭാഗ്യകരമായ സ്ഥാനം കരഗതമാക്കുവാൻ തക്കവണ്ണം കർത്തൃദാസന് തമ്പുരാനെ സംഗതിയാക്കണമേ എന്ന് നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. ഒരുപാട് അറിവൂടാതെ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും ബലഹീനതകളും തമ്പുരാൻ കർത്തൃദാസനെ കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുഖാന്തരമായി തീരട്ടെ. ഏറെ ഹൃദ്യമായ ക്രിസ്ത്യാനിക്കുചിതമായ ഒരു യാത്രയപ്പം നൽകുവാൻ തക്കവണ്ണം തമ്പുരാനെ എവിടുന്ന് കരുണ തോന്നണമേ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും തമ്പുരാൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. തമ്പുരാനെവലെയും ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.
ബഹുമാനപ്പെട്ട വി കെ തമ്പി സാറ്, അടൂർ കൺവെൻഷന്റെയും അതുപോലെ നമ്മുടെ സുവിശേഷ സംഘത്തിന്റെയും ഇടവയുടെ പ്രാർത്ഥന യോഗങ്ങളുടെയും ഒക്കെയും സജീവ സാന്നിധ്യവും ആത്മാർത്ഥമായി അതിൻ്റെയൊക്കെ അനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന തമ്പി സാറിനെ ആശ്വാസവചനങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്യനായ ജോസഫ് ശാമുവലച്ചന്, ദുഃഖാർത്ഥരായ ഭവനവാസികളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, ഒരു പ്രിയപ്പെട്ട സഹോദരൻ ജഡപ്രകാരം നമ്മെ വിട്ട് നിത്യതയിലേക്ക് യാത്രയായിരിക്കുകയാണ്. ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ ഒരു യാത്രയയപ്പ് നൽകുന്നതിനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മരണം ഒരു മടക്കയാത്രയാണ്. എവിടെ നിന്ന് വന്നോ അവിടേക്ക് ഈ ദാസൻ മടങ്ങിപ്പോവുകയാണ്. ഈ ഭവനവുമായി എനിക്കൊരു അയൽബന്ധമുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭവനത്തോടെ ചേർന്ന് സമീപത്ത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പാരലൽ കോളേജ് പ്രവർത്തിച്ചിരുന്നു, നാഷണൽ ക്രിസ്ത്യൻ കോളേജ്. അവിടെ ഞാനൊരു 10-20 വർഷം പഠിപ്പിച്ചു. അന്ന് ഈ ഭവനത്തിലെ 2 പെൺമക്കളെ ആ സ്ഥാപനത്തിലെ കോളേജിലെ പഠിപ്പിക്കുവാൻ ഒരവസരം എനിക്ക് കിട്ടി. മാത്രമല്ല, അന്ന് വളരെ അയൽക്കാരായിട്ട് ഈ ഭവനവുമായിട്ട് കടന്നുപോയ ഈ പരേതന്റെ പിതാവ്, മാതാവ്, കുടുംബാംഗങ്ങൾ അവരുമായിട്ടൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സ്നേഹം പങ്കിടുവാനും സാധിച്ചിട്ടുണ്ട്. ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, നീ വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നിനക്കേറെ നല്ലത്. വിരുന്നു ഭവനത്തിലെ ആനന്ദം അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ വിലാപഭവനത്തിൽ നിന്ന് ആനന്ദമല്ല നമുക്ക് കിട്ടുന്നത്, പിന്നെയോ വിലാപഭവനം പാഠശാലകളാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുന്നു. ഈ പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ കിടക്കുമ്പോൾ മൗനമായിട്ട് നമ്മളോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നു, നീ 10 വർഷമോ 100 വർഷമോ 1000 വർഷമോ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും പാതാളത്തിൽ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യമില്ല. 65 വയസ്സ് പ്രായമായി സഹോദരൻ കടന്നുപോയപ്പോൾ പാതാളത്തിൽ ചെല്ലുമ്പോൾ നീ എനിക്ക് എത്ര വയസ്സായിരുന്നു എന്നവിടെ ചോദ്യമില്ല. മരിച്ചവരെല്ലാം ഏത് പ്രായക്കാരായിരുന്നാലും അത് കാലം തികഞ്ഞ മരണമാണ്, അകാല മരണമല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. പ്രഭാഷകൻ വീണ്ടും പറയുന്നു, മനുഷ്യർക്കും ദൈവത്തിനും ഭൂമിയിൽ ഒരുപോലെ ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കുക. 2, അയൽക്കാർ തമ്മിൽ സ്നേഹത്തോടെ പെരുമാറുക. 3, ഭാര്യാഭർത്താക്കന്മാർ പരസ്പര സ്നേഹത്തോടെ ലയിക്കുക. ദൈവത്തിനും മനുഷ്യർക്കും ഭൂമിയിൽ ഒരുപോലെ സന്തോഷമുള്ള 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഭൂമിയിലെ ഒരധ്വാനവും മനുഷ്യർ കൊണ്ടുപോകുന്നില്ല. അതൊരു വേദാന്തമല്ല, സത്യമാണ്. എന്നാൽ കുറേ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ സഹോദരൻ ഒരു കാര്യം കൊണ്ടുപോകുന്നുണ്ട്, കയ്യിലുണ്ടെങ്കിൽ അത് സുഹൃതമാണ്. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യരെന്തെങ്കിലും സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മരണശേഷം ആ സുഹൃതങ്ങൾ മാത്രമേ മനുഷ്യനെ അനുഗമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മരണവീട് ഒരു പാഠശാലയാണെന്ന്. അതുകൊണ്ട് എന്താണ് നമുക്ക് കൊണ്ടുപോകാൻ കയ്യിലുള്ളത്?
എന്നതിനെ കുറിച്ച് നമ്മൾ നിശ്ചയമായും ആലോചിക്കണം. അത് സുഹൃത്തുക്കൾ മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ഒരു ഉറക്കമാണ്. ലാസർ ഉറങ്ങുക അത്രയെന്ന കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ആ മരിച്ചവരെ അടക്കുന്ന സ്ഥലത്തിന് സെമിത്തേരി എന്ന് പറയുന്നത്. സെമിത്തേരി എന്ന് പറഞ്ഞാൽ ഉറങ്ങുവാനുള്ള സ്ഥലമെന്നാണ്. ഉണ്ടി പ്രിയപ്പെട്ട ദാസന് ഉറങ്ങുവാൻ പോയിരിക്കുകയാണ്. ദീർഘമായ ഒരു ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മൃതരായവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രേ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു നഷ്ടമല്ല, അതൊരു ലാഭമാണ്. എന്നിൽ ജീവിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല, ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയില്ല. മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെ നമുക്ക് ചില പ്രത്യാശകളൊക്കെ ഉണ്ട്. തെസലോനിക്ക സഭയിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മരിച്ചവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കണ്ട, കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അവനെ എതിരേൽക്കുന്നതിന് ആദ്യം അവനോടൊപ്പം കൂടെ വരുന്നത് മരിച്ചവരായിരിക്കും, പിന്നത് ജീവനോടുകൂടെ ഇരിക്കുന്ന നാമും. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിന് മരണവീട്ടിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. നമുക്കറിയാം ജീവിതമെന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്, മണ്ണിന് മുകളിൽ വെച്ച് നടത്തുന്ന ഒരു പോരാട്ടം മണ്ണിനടിയിൽ കിടക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് മനുഷ്യര് മണ്ണിന് മുകളിൽ വെച്ച് പോരാടുകയാണ്. എന്തിനാ? മണ്ണിലടിയിൽ കിടക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാ ഉപനിഷത്തിൽ പറയുന്നത്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുന്നു. ഈ പ്രിയപ്പെട്ട ദാസന് ഭാര്യ, മക്കള്, കൊച്ചുമക്കള്, മരുമക്കള്, സഹോദരങ്ങള്, ഇവരെയൊക്കെ കാണുവാനും അവരുടെയൊക്കെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുവാനും ഭാഗ്യമുണ്ടായി. ഇവിടെ ഒന്ന് കടന്നുപോയി. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ ദാസന്റെ ആത്മാവിനെ നിത്യതയുടെ കൂടാരത്തിൽ നീ പാർപ്പിക്കണമേ. നിത്യതയുടെ കൂടാരമെന്ന് പറയുമ്പോൾ അവിടെ കണ്ണുനീരില്ല, കരച്ചിലില്ല, പല്ലുകടിയില്ല, രോഗമില്ല, ദുഃഖമില്ല. അങ്ങനെയുള്ള നിത്യതയുടെ കൂടാരത്തിലേക്ക് യാത്രയായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനെ ഇമ്പങ്ങളുടെ പറദീസയിൽ പാർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പിതാവായ ദൈവം ഈ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ. പുത്രൻ തമ്പുരാൻ ഈ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ. പാറക്കലീത്തായ പരിശുദ്ധാത്മാവ് ഈ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സാന്നിധ്യവും നമ്മളുടെ വാക്കുകളും നമ്മളുടെ പ്രാർത്ഥനയും ഈ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ. അല്പസമയം പ്രസംഗത്തിന് അനുവാദം തന്ന വന്ദ്യനായ അച്ഛനോടും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. കണ്ണങ്കോൾ സെന്റ് തോമസ് ഓർത്തഡോക്സ് കതീഡ്രലിന് വേണ്ടി ഈ ഭവനം ചെയ്തിട്ടുള്ള കാര്യങ്ങളെയെല്ലാം കൃതജ്ഞതയോടെ ഓർക്കുന്നു. സുവിശേഷ സംഘം, പ്രാർത്ഥനായോഗം എന്നിവയ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് ഈ ഭവനത്തിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയ രാജാന്റെ സഹോദരി ഷിജി രാജുവും ഷിജി രാജുവിൻ്റെ ഹസ്ബൻഡ് രാജാനുമായിട്ടുള്ള ബന്ധമാണ്. ഞങ്ങൾ അടൂർ ചിറ്റുണ്ടയിൽ തരകൻ കുടുംബയോഗത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ദീർഘവർഷങ്ങളായി അവർ രണ്ട് കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറിയായി രാജാനും ലേഡീസ് സെക്രട്ടറിയായി വനിതകളുടെ സെക്രട്ടറിയായിട്ട് ഷിജി രാജുവും പ്രസിഡന്റായിട്ട് ഞാനും ദീർഘനാളുകളായിട്ട് പ്രവർത്തിക്കുന്നു. അതുമായിട്ടുള്ള ബന്ധത്തിലാണ് ഷിജിയുടെ സഹോദരൻ രാജാനെ കാണുവാനൊക്കെ സാധിച്ചിട്ടുള്ളത്. നിന്റെ മക്കൾക്ക് ഈ രാജാൻ ഇമ്പമുള്ള പറദീസായി അബ്രഹാം പിതാവിൻ്റെ മടിയിൽ രാജാനെ പാർപ്പിക്കട്ടെ. രാജാന്റെ കുടുംബ വൈഫിനും കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കുമെല്ലാം മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ കടന്നു എന്ന് ആശ്വസിപ്പിച്ച കർത്താവ് ഈ ഭവനത്തിൽ കടന്നു വന്ന് പ്രിയപ്പെട്ട കുടുംബങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ വലിയ പ്രത്യാശ കൊടുക്കണം.
കൂടാരമാകുന്ന ഭൗമിക ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുള്ള നിശ്വസിപ്പാൻ തക്കോണം. ആ ഉറപ്പും പ്രത്യാശയും. കർത്താവ് മനോഹരമായൊരു പൂന്തോട്ടം നട്ടു, അത് പുഷ്പിച്ച് അതിന്റെ ഫലം സുഗന്ധങ്ങളൊക്കെ പരത്തിയതിന് ശേഷം കൊഴിഞ്ഞു പോകുന്നത് പോലെ ഈ രാജച്ചാനെ എനിക്ക് രണ്ട് പ്രാവശ്യം ചില ഫോണിൽ വെച്ച് കണ്ടുള്ള ബന്ധമേ ഉള്ളൂ. രാജച്ചാൻ എനിക്ക് തോന്നി ഈ പ്രദേശത്ത് ഒരനുഗ്രഹമായി തമ്പിസാറ് അനേക കാര്യങ്ങൾ തമ്പിസാറ് പറയാൻ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് ഒരു മരണവീട്ടി വന്നപ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങൾ തമ്പിസാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു. ജീവിതം ഒരു പാഠശാലയാണ്, എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ അച്ചായന്റെ ജനനം മുതൽ, ജനനം, അത് കഴിഞ്ഞ് വളർച്ച, വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് കുടുംബജീവിതം, മരണം, നിത്യത, പ്രത്യാശ, ആ പ്രത്യാശയോടുകൂടെ ആ ഇമ്പമുള്ള പറദീസായിൽ രാജച്ചാനെ പാർപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. ആശ്വാസം നൽകാതെ പാരിയിലെ വാസത്ത ഉള്ളം നീറും നീ, ഉള്ളം നീറും നീ, ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറും മരുവാസത്തെ വേർപിരിഞ്ഞിടുവ ആശയേറും നീ. നവ യെരുശലേം പാർപ്പിടം തന്നീലെ വാസമോർക്കുമ്പോ, വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സിൽ മോദമേറും നീ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സിൽ മോദമേറും നീ. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെ, പ്രത്യേകമായും ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയാൽ ആശ്വസിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും, ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. Thank you.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ട രായച്ചാൻ്റെ മൃതശരീരം മൊബൈൽ മോർച്ചറിയിൽ നിന്ന് പെട്ടിയിലേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ ഭവനത്തിൽ അടൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി യുവാക്കളുടെ ഇടയിലൊക്കെയും ഏറെ ശ്രദ്ധേയമായ വ്യക്തിത്വമായി നിലനിൽക്കുന്ന ശ്രീ എം ജി കണ്ണൻ അവറുകൾ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കും. വന്ദ്യ വൈദിക ശ്രേഷ്ഠൻ, പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായി കഴിയുന്ന കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ടവരെ, പ്രിയ പിതാവിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖം കുടുംബത്തെ അറിയിക്കട്ടെ. വേർപാട് താങ്ങാനാവാത്ത ഒരു കാര്യമാണ്. ഒരിടം ജനനമുണ്ടെങ്കിൽ അവിടെ മരണമുണ്ട്. അതൊരു നിത്യസത്യമാണ്. അതിൽ പൊരുത്തപ്പെട്ടു പോകുവാൻ കുടുംബാംഗങ്ങൾ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവ്, ഇത്രയും വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവസരം ദൈവം നമ്പുരാൻ നൽകി. അന്നു മുതൽ ഇന്നുവരെയും ഈ കുടുംബത്തിന് കാട്ടിയിട്ടുള്ള നന്മകൾ, മാതൃകകൾ എന്ന് ഓർക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രിയ പിതാവിനെ ദൈവസന്നിധി കാണാമെന്ന പ്രത്യാശയോടെ യാത്രയേക്കാമെന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് അനുശോചന വാക്കുകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പിതാവിനെ അനുസ്മരിക്കുകയും അതോടൊപ്പം അനുശോചന വാക്കുകളോട് കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ എം ജി കണ്ണൻ അവറുകളോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് കുടുംബത്തിന് വേണ്ടി അർപ്പിക്കുകയാണ്. ഈ മൊബൈൽ മോർച്ചറിയുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ടെങ്കിൽ അകത്തേക്ക് വന്ന് ഇതൊന്ന് ഓഫ് ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമി എന്നോര കൂടുവീട്ടു ഞാൻ, സ്വർഗമാ വീട്ടിൽ ചെല്ലവേ. മാലാഘമാരും ദൂതരും മാറി മാറി പുണർന്നു പോധിവ്യാധികളന്യമാ കർത്താവേ ജന്മം ധന്യമാ. പോകും നീ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ, എത്തും നീ ഞാനും നാഥൻ്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി, ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ. കഴിയുന്നോ യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. Oh,
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോന്നപ്പോ നൊന്തുനീറിയോ നിമ്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിട, എത്തുന്നേ ഞാന് നാഥന്റെ ചാരി പിറ്റേണർന്നിട, കരയുന്നോ നിങ്ങൾ. ഇപ്പോൾ ഒരു ധൂപപ്രാർത്ഥന നിർവഹിക്കുകയാണ്. അതേ തുടർന്ന് ഭൗതിക ശരീരം പ്രത്യേകമായി ഭവനത്തിനുള്ളിലേക്കാണ് ക്രമീകരിച്ച് വെക്കുന്നത്, സ്ഥല പരിമിതികളുള്ളതിനാൽ. ഇപ്പോൾ ഒരു ധൂപപ്രാർത്ഥന നിർവഹിച്ച് അവിടേക്ക്, ആ ക്രമീകരിക്കപ്പെട്ട ഇടത്തേക്ക് ഭൗതിക ശരീരം മാറ്റുകയാണ്. ഏവരും ശാന്തരായി നിൽക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. മരണമടഞ്ഞൊരു ദാസേര നിൻ ജീവസുദാമന ഉണർത്തണം കവറേനുദ്യാനത്തിന്ന സൗമൻ കാലസ്കുറിയേലായി സോൻ നിന്നധികാരം താനേങ്ങോ സ്ലീവായാൽ ജീവിതരേക്ക തൻപാൽമോ തിമുതിർക്കേക ബാറയ്ക്കുമോ കവറിൻ്റെ തേടുന്നോനേ നിൻ പ്രേക്ഷകദാതനു മാമലൻ റൂഹായ്ക്കും ഹാലേലൂയ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസം സൃഷ്ടി പുതുതാക്കി അനുകൂലമാക്കണമേ. കർത്താവേ നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചതിന്റെ വരവിനാ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ നിമണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കുവിന്റെ മടിയിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനൊരുതന്നെ മരിച്ചുമാക്കുന്നവനും ആഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ടൊളിച്ച് പറയുമാറാകണമേ. ആമീൻ. ഭൗതിക ശരീരം ഭവനത്തിനുള്ളിൽ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റുകയാണ്. സ്ഥലപരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഭവനത്തിന് പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്തത്. ഭവനത്തിനുള്ളിൽ വെച്ചാണ് മൂന്നാമത്തെ ശുശ്രൂഷയെ നിർവഹിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ആ ഇടത്തേക്ക് ഭൗതിക ശരീരം എടുക്കുകയാണ്. കരുണ നിറഞ്ഞവനേ പുനരുദ്ധാനത്തിൽ നിന്നോടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ, നിന്നിൽ ശരണത്താൻ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ.
അവരപരാഗത്തിൻ ദേയുമീ സഹാകൂടെയും യാക്കോബിന്നുടെയും മടിയിൽ പാർക്കണമേ വന്നവനും വരുവോനും തന്നുയിരും സ്തുതനെന്നു ശരീരാ മാക്കൾ പാടണമേ ഭൗതിക ശരീരം കൃത്യമായി ഭവനത്തിനുള്ളിൽ തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇനിയും ഭൗതിക ശരീരം ആരെങ്കിലും ദർശിക്കുവാനായിട്ടുണ്ടെങ്കിൽ ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവർക്ക് കാണുവാൻ തക്കവണ്ണമുള്ള സൗകര്യം പ്രത്യേകമായിട്ട് ക്രമീകരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. മുൻവശത്തെ വാതിലിലൂടെ കടന്ന് അതുവഴി ഇറങ്ങിപ്പോകുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഭൗതിക ശരീരം കാണുവാൻ തക്കവണ്ണം പുറത്തു നിൽപ്പുണ്ടെങ്കിൽ ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ഭൗതിക ശരീരം ദർശിക്കാവുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നു. പ്രിയപ്പെട്ട സി ജയരാജനച്ചാൻ, 65 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ഭാഗ്യം കൊടുത്ത വ്യക്തിയാണ്. ഈ ലോക ജീവിതം നമുക്കറിയാം, നമുക്കൊക്കെയും ഒരു താൽക്കാലികമായ വാസമാണ്. മരണം എപ്പോൾ വരുമെന്നോ എങ്ങനെ വരുമെന്നോ എവിടെ വെച്ച് സംഭവിക്കുമെന്നോ നമുക്ക് യാഥാർത്ഥ്യമായി അറിയില്ല. എങ്കിലും അതൊരു യാഥാർത്ഥ്യമായ സംഗതിയാണ്, നിശ്ചിതമായ സംഗതിയാണെന്നുള്ള കാര്യം മാത്രം നമുക്ക് ഏവർക്കും അറിയാം. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന നമ്മോടൊപ്പമുള്ള ഒരു നിഴലാണ് മരണം. ജനിക്കുന്ന ഏതൊരു വ്യക്തിയോടൊപ്പം തന്നെയും മരണവും കൂടെ ജനിക്കുന്നു, ജന്മമെടുക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. അപ്രകാരം 65 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ, അതേ തുടർന്ന് തൻ്റെ ആയുസ്സിനെ തികയ്ക്കുവാനും ദൈവം നമ്പുരാൻ വിളിച്ച അവസരത്തിൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് സങ്കീർത്തനിൽ പറയുന്നത് പോലെ ആ ഒരു വിളി കേട്ടപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, തൻ്റെ ഉടയവൻ്റെ അടുക്കിലേക്ക് തിരികെ മടങ്ങിപ്പോകുവാനും തക്കവണ്ണം ഈ പ്രിയപ്പെട്ട പിതാവിന് ഇടയായി തീർന്നിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നമുക്ക് ഈ ലോകം ഒരു താൽക്കാലിക ഇടമാണ്. ആ ഒരു ബോധ്യത്തോടെ ജീവിപ്പാൻ തക്കവണ്ണമാണ് ഓരോ മരണവും നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത്, വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ്. വിലാപഭവനം ചില മുന്നറിയിപ്പുകൾ, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നു. അപ്രകാരം ഈ പ്രിയപ്പെട്ട പിതാവ് ഇന്ന് നമ്മോട് ഒരു പ്രസംഗം കാഴ്ചവെക്കുകയാണ്. ഇന്ന് ഞാൻ പോകുന്നു, നാളെ നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് നിങ്ങളെ തന്നെ ഒരുക്കുക, ക്രമീകരിക്കുക എന്നുള്ള ദൂതുകൂടി ഈ പ്രിയപ്പെട്ട പിതാവ് നമ്മോട് പകർന്നു വെക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത് വിലാപഭവനത്തിൽ പോകുന്നതാണ് ഏറെ ഉത്തമമെന്ന്. വിരുന്ന് ഭവനത്തിൽ ഇതുപോലെയുള്ള ഓർമ്മപ്പെടുത്തലുകളൊന്നും കിട്ടിയെന്ന് വരികയില്ല. അവിടെ ആഘോഷത്തിൻ്റെ അനുഭവം മാത്രമാണ്. ഇതുപോലെയുള്ള മുന്നറിയിപ്പുകളും ചില യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ചിന്തയിലേക്ക് നൽകണമെങ്കിൽ ഇതുപോലെയുള്ള മരണ ഭവനങ്ങൾ, വിലാപഭവനങ്ങൾ മാത്രമാണ് ഉതകുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു ദൂതായി ആദ്യമേ നമുക്ക് ചിന്തിക്കാം. നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുവാനും ക്രമീകരിക്കാനും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിപ്പാനും ഒക്കെയുള്ള കാലം ഏറെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് ഒരുക്കുക, തയ്യാറെടുക്കുക, ജാഗ്രതയോടെ ആയിരിക്കുക. കാവൽക്കാർ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് കർത്താവ് തന്നെ ഓർപ്പിക്കുന്നുണ്ട്. വീട്ടുടമസ്ഥൻ എപ്പോൾ വരുമെന്ന് അറിയില്ല. വീടിൻ്റെ ഉടയവൻ തിരികെ വിളിക്കുമ്പോൾ അവൻ ദൂതനെ അയച്ച് നമ്മെ ഇങ്ങോട്ട് പോകുവാൻ തക്കവണ്ണം പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പോകേണ്ടി വരുമ്പോൾ എന്തും തയ്യാറെടുപ്പോടുകൂടി, ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പോടുകൂടി വേണം നാം എപ്പോഴും ആയിരിക്കുവാൻ. ഇതൊരു യാത്രയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള തിരികെയുള്ള മടങ്ങിപ്പോക്ക്. അതുകൊണ്ട് ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഒന്ന് തയ്യാറെടുക്കുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ട പിതാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച പ്രിയപ്പെട്ട പിതാവിന് രോഗികളുടെ തൈലാഭിഷേക ശുശ്രൂഷ ആശുപത്രിയിൽ
മരിയ ഹോസ്പിറ്റലിലെത്തി കൊടുക്കുവാൻ തക്കോണ്ടോടെ ഐ സി യുവിൽ വളരെയേറെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലായിരുന്നു അപ്പോൾ ഈ പ്രിയപ്പെട്ട പിതാവ്. ആ ഒരു അനുഭവത്തോടുകൂടി ആയിരിക്കുമ്പോൾ അവിടെ തൈലാഭിഷേക ശുശ്രൂഷയുടെ മർമ്മം, അത് സൗഖ്യത്തിൻ്റെ അനുഭവം പകർന്നു കൊടുക്കുന്നതാണ്, പാപമോചനത്തിൻ്റെ അനുഭവം പകർന്നു കൊടുക്കുന്നതാണ്, അതോടൊപ്പം തന്നെയും വിശുദ്ധിയുടെയും ശുദ്ധീകരണത്തിൻ്റെ അനുഭവം പകർന്നു കൊടുക്കുന്നതാണ്. അപ്രകാരം ഇതുവരെയുള്ള നമ്മൾ പട്ടായങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു വെക്കുന്നുണ്ട്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. പെട്ടെന്ന് മരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു അനുതാപം, ആ ഒരു ചിന്ത നമ്മുടെ, അല്ലെങ്കിൽ ഇതുവരെയുള്ള ജീവിതത്തെ പറ്റിയൊന്ന് ചിന്തിക്കുവാനോ അവിടെയുള്ള കുറവുകളെ പറ്റിയൊന്ന് ദൈവമുമ്പാകെ സമർപ്പിച്ച് ദൈവമേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് പറയുവാനോ ഒന്നും സാധിക്കാതെ മടങ്ങിപ്പോയാൽ നമുക്കതൊരു നഷ്ടമാകും. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്. അതേപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട പിതാവ് ശനിയാഴ്ച ആശുപത്രിയിൽ തൈലാഭിഷേക ശുശ്രൂഷയും പിറ്റേന്ന് വിശുദ്ധ കുർബാനയും അനുഭവിച്ച് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ സംബന്ധിയായി അവനോടൊപ്പമുള്ള വാസത്തിലായിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അനുതാപത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും അനുഭവം ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ അവസാന നാളിൽ പ്രാപിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ അദ്ദേഹത്തിന് വളരെയേറെ സഹായങ്ങൾ ലഭ്യമായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ആ യാത്രയിൽ സ്വർഗീയ മാലാഖമാരുടെ സഹായം പ്രിയപ്പെട്ട പിതാവിന് അയച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തൻ്റെ അടുക്കിലേക്ക് പാറി കയറുന്നു വരുവാനും അവിടെ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്നുള്ള വിളി കേൾപ്പാനും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്നുള്ള വിളി കേട്ടുകൊണ്ട് നീ വന്നകത്ത് പ്രവേശിച്ച് നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തെയും നിത്യജീവനെയും അവകാശിച്ചുകൊള്ളുവിനെന്ന് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾപ്പാൻ തക്കോണ്ണും പ്രിയപ്പെട്ട പിതാവിന് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള മുഖാന്തരം, അതിനുള്ള സാധ്യത ഈ പ്രിയപ്പെട്ട പിതാവ് തൻ്റെ അവസാന നാളിൽ പ്രാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളും നമ്മയെ തന്നെ ഒന്ന് തയ്യാറെടുക്കുക. പ്രിയപ്പെട്ട പിതാവും തൻ്റെ യാത്രയ്ക്ക് വേണ്ടി ആ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇനിയും നമ്മൾ പാടുവാൻ പോകുന്ന പാട്ടിൽ പ്രകാരം പറയുന്നു, മാമോദീസ എനിക്കോർത്താൽ മുങ്ങാത്തൊരു നൗകയാണ്. അതോടൊപ്പം തന്നെ വഴിയാത്രയിൽ എൻ്റെ പാതയും എൻ്റെ പൊതിച്ചോറ് എൻ്റെ വഴിയാഹാരം നീയാണ്. നിൻ്റെ തിരുശരീര രക്തങ്ങളാണ് എനിക്ക് നിൻ്റെ അടുക്കിലേക്കുള്ള യാത്രയിൽ വഴിയാഹാരം. അതൊക്കെയും പ്രാപിച്ചുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട പിതാവ് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു നഷ്ടവുമില്ല. ഇത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു പ്രവേശനം മാത്രമാണ്. നമ്മിൽ നിന്നും മറ്റൊരിടത്തേക്ക് പ്രിയപ്പെട്ട പിതാവ് മാറിപ്പോകുന്നു. അതുമാത്രമാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഈ യാത്രയ്ക്ക് തമ്പുരാൻ എല്ലാ സഹായങ്ങളും അയച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകജീവിതത്തിലായിരുന്നപ്പോൾ എന്തെങ്കിലും കുറവുകളും ബലഹീനതകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ തൻ്റെ കരുണാസമുദ്രത്തിൽ അവയൊക്കെ കഴുകി വെടിപ്പാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ശുദ്ധീകരിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട അനുഭവത്തോടെ ദൈവം തമ്പുരാൻ ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അവശേഷിക്കുന്നത് ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഭൗമികമായ ഈ കൂടാരം, ഈ മണ്ണാകുന്ന ശരീരം, അതിനെ പവിത്രമായി സംസ്കരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെയും അർത്ഥതലങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തിരുശരീര രക്തങ്ങൾ ഒരു വിത്തിനെ പോലെ നമ്മൾ സംസ്കരിക്കുമ്പോൾ പുതുസൃഷ്ടിയായി തീരുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും പ്രിയപ്പെട്ട പിതാവിന് നൽകുന്നു. തേജസ് കഴിക്കപ്പെട്ട ശരീരത്തോടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പുനരുത്ഥാനം പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ തക്കോണമുള്ള ഒരു കാത്തിരിപ്പിലേക്കാണ് ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഭൗതിക ശരീരം ഇന്ന് നമ്മൾ സംസ്കരിക്കുമ്പോൾ തയ്യാറെടുക്കുന്നത്. ആ ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവത്തിലേക്ക് ഈ ശരീരം പ്രവേശിക്കുമ്പോൾ പിന്നീടുള്ള പ്രാർത്ഥനകളും ഒക്കെയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മഹത്വത്തോടുകൂടിയുള്ള ആ പുനരുത്ഥാനം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഈ ശരീരത്തിന് സാധ്യമാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രിയപ്പെട്ട പിതാവിനെ യാത്രയാക്കാം. ഈ ലോകജീവിതത്തിലായിരുന്നപ്പോൾ തൻ്റെ ജീവിത പങ്കാളി, തൻ്റെ രണ്ട് മക്കൾ പ്രിയപ്പെട്ട ജീവനും ജിതിനും, അവർ ആധ്യാത്മിക സംഘടനകളിലൊക്കെയും ഏറെ ഉത്സാഹവാന്മാരായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി. MGOCSO-ഉം യുവജനപ്രസ്ഥാനവും അതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളികളായി അവരൊക്കെയും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയും പ്രിയപ്പെട്ട പിതാവും മാതാവും ചൊരിഞ്ഞുകൊടുത്ത നല്ല ഉപദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെയും പ്രിയപ്പെട്ട പിതാവിൻ്റെ സഹോദരി ബഹുമാനപ്പെട്ട ഷീജി മാമ
ഇപ്പോൾ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. മറ്റ് സഹോദരിമാരും മറ്റ് അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ഏറെ ഉത്സാഹവതികളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കുടുംബം അപ്രകാരം നല്ല ആധ്യാത്മിക അടിസ്ഥാനത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. കണ്ണങ്കോട് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ എല്ലാ അനുശോചനവും പ്രാർത്ഥനകളും ഇത്തരണത്തിൽ അർപ്പിക്കുകയാണ്. ഭവനത്തിൽ വെച്ചുള്ള മൂന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഇടവക കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ഭൗതിക ശരീരത്തോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരവസരമുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ടവർ മറ്റ് ഇടങ്ങളിലേക്കൊന്ന് മാറി നിന്ന് വഴി സൗകര്യം അടഞ്ഞു നിൽക്കാതെ മറ്റുള്ളവർക്കും കൂടി കാണുവാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. ഭവനത്തിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷയായ മൂന്നാമത്തെ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഏവർക്കും കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കാം. ശാരീരികമായ പ്രയാസമുള്ളവർക്ക് അവിടെ ഇരിക്കാവുന്നതാണ്.
മറ്റുള്ളവർക്ക് എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കാമെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കാം. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചു കരുളണമേ, നല്ലോർമ നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായിടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പവന് ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായി യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കം ചൊരിയപ്പെടുമാറാകണമേ. നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരന്റെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും അവനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്നു ചേരുവാനും നിന്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നേക്ക് വസിക്കുവാനും അവനെ സംഗതിയാക്കണമേ. സംരക്ഷകനം നാഥ ദേവാലി ലോയൗഹാലി ലോയാരാവും പകലും തിരുമുൻപിൽ കേണേ. പൂകട്ടൻ പ്രാർത്ഥന നിൻ സവിധം ഗാലി ലോയൗഹാലി ലോയാ ശ്രദ്ധിച്ചിടണമെൻ യാചനയെ. മോഹിച്ചന്നാത്മം ഹാലി ലോയൗഹാലി ലോയാ എന്നുയർ പാതാളം ഭോഗി. കുഴിയിൽ പെട്ടോരി പോലായീൻ ഗാലി ലോയൗഹാലി ലോയാ തുണയറ്റോരോടൊത്തി ഞാൻ പറക്കുമോ. ശുഭോല പോലെ ബ്രോവൽ റോഹോ കാദീശോ ബെൻപോലം മാതാമുൽ പോലം പുൽമീനാമീ. ഹൃദയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമീയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും ബലഭാഗി. പറക്കുമോ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനശ്വരമാ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാനിടയങ്ങൾ യോഗ്യരായി തീരണമേ.
മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയ്ക്കായി മൂന്നാം ക്രമം നിർവഹിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായി ചൂടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കു നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ ഒരുവാനിരിക്കുന്നവനുമായ വിഷയാദംബരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വർഷമുണ്ടാ നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപീന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയെ ദ്രവിച്ച് ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സ്രഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിൽ മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനും ആദ്യവുമായ കർത്താവേയും ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിന്റെ പ്രാപിച്ചിരിക്കുന്ന ഈ പിതാവിനെയും നിന്റെ വലത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുള ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ ദാസനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ജീവിതത്തിൽ നിന്ന് അകടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും ഒന്നും ഒന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. പൗലോസ് എഴുതി പ്രതിമശിഹായിൽ പ്രാപിച്ചോരെ മരണം ബാധിക്കില്ലേവം വശിഹാനിദ്രാവശരായോർ വീണ്ടും ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ പിതാവിന് വേണ്ടി സമയത്ത് ഞങ്ങൾ അണശരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഓർഷ്ലേമിൽ മോഹനീയ വാസസ്ഥാനങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻവാകിയുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. മോറന്നുകരുന്നോനു കടും കൈപ്പാണി മരണ കാസ വരികജവം പോകാമുടയോൻ നിന്നെ ആരായും എന്നാത്മാവോ ദാദോതൻ ചൊല്ലും നേരം ഭാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിലൊഴുക്കിക്കൊണ്ടാത്മാ ഓതുന്നു ശാന്തിയൊടുത്താനത്തോളം തനുവേ നിവസിക്ക ഹാലേലുയ്യ ഓ ഹാലേലുയ്യ. ഞാൻ വൈദേശികൻ എന്നീവം ചൊന്നിടുന്ന ആത്മം ആഴ്വിട്ടുടയോൻ വിട്ടതിനാൽ നിൽപ്പാൻ തരമില്ല പ്രേഷിതനെന്നോ ദൈവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം മേ ഹല്ലേലൂയ്യ
ദൈവസുധാ വഴി യാത്രയിൽ എൻ പാധേയം നീയം ജഗദീ പോഷകനെ പശീൽ നീ എന്നെ പോറ്റി ഞാനെരിയരുതേ നിൻ തനുരുധിരങ്ങൾ എൻ തനുവീന്നും വാസന വീശുമ്പോൾ മാമോദീസ എനിക്കോർത്താൽ മുങ്ങാത്തൊരു നൗക നാഥ നിൻ കൃപ കാണണമേ ഞാനുത്ഥാനത്തിൽ ഹാലേലുയ്യ ഓ ഹാലേലുയ്യ മെൻപോലം മാതാമുല്ലം വൽമീനാമീന ഹാലേലുയ്യ വേർപാടിൻ വേളയിലാത്മം മെയ്യോടുരചെയ്യും എന്തുപകാരം എനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുകൃതം ചെയ്തെന്നാകിൽ ഫലമുളവായിനി വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകര സിംഹാസന സവിധം പോകും നേനെൻ്റെ ഹല്ലേലൂയ ചെയ്തികളറിയിപ്പ മുറിയോറാകി മേലൈനുപാതാറായി ആർദ്രതയാൽ നാഥ ദേവ ദാസന്റെ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വലേ രക്ഷിപ്പാൻ വന്നോൻ മശിക നീയൻ സങ്കേതം മിത്രം ചവിരുളിൽ പാതാളത്തിൽ നിൻ ശ്രീപായാണെൻ ദീപം എൻ വേർപാടാസന്നം ഞാൻ നിങ്ങളിൽ നിന്നിപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പിൻ നിങ്ങൾ വത്സലരേശാന്ത്യാവാഴ് താരന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ദേവ നിൻ ശരണി നിദ്രയിലായോരാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനെ അറിയാൽ നാദാദേവ ദാസൻ നീ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ ദൂപ്രാർത്ഥന നിർവഹിക്കും മക്കളിൽ അപ്പം കൃപ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം നരനുടെ നാൾകളകോ ഹല്ലേലൂയ പൂക്കും ഇത് വയലിൽ പൂച്ചെടി പോലെ ബാറയ്ക്കുമോ പോലം ഉയരത്തിൽ നിന്നേഴും നള്ളി ജീവൻ മൃതരം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നീ അവരവരോട് എഴുന്നേറ്റ് ഉയരകും പാറയ്ക്കുമോ ശരീരം ഭക്ഷി ചെൻ രക്തം പാനം ചെയ്യുവോൻ പാതാടത്തിൽ പോകാനായിടായ എന്നും ജീവിപ്പ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നൊരുളിൻ
അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസം തന്നെ സൃഷ്ടിയുദ്ധതാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തെ കുറിച്ച് മനുഷ്യന്റെ ഒരുവനെ നോക്കി പാർത്തിരിക്കുന്നവരുടെ മരിശോരെ നീ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ സഹാക്കിന്റെ യാക്കുവിന്റെ മടിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനൂരന്തന മനുഷ്യനുകൂലമാക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് ഒളിച്ചു പറയുമാറാകണമേ. ആമീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭവനത്തിൽ വെച്ചുള്ള മൂന്ന് ശുശ്രൂഷകളോടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ സമാപന ശുശ്രൂഷയെല്ലാം ക്രമം നിർവഹിച്ച് സംസ്കരിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണ് തുടർന്നുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് യാത്രയാക്കുന്ന അനുഭവത്തിൽ നമ്മളേവരും സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷയിൽ ചുംബനങ്ങളും ആലിംഗനങ്ങളും ഒക്കെ നൽകി നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കാറുണ്ട്. അതിൻ്റെ പ്രതീകമായി നമ്മിൽ നിന്നും യാത്രയാകുന്ന ഈ പ്രിയപ്പെട്ട പിതാവിന് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സ്നേഹ ചുംബനം നൽകി പ്രിയപ്പെട്ട പിതാവിനെ യാത്രയാക്കാം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. മെയിൻ റോഡ് വഴിയായിട്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. വാഹന സൗകര്യമുള്ളവർ ദേവാലയത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ സ്നേഹചുംബനം നൽകുന്നു. Thank you.
സർവത്തിൽ ആർഗവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുമ്പോൾ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുമ്പോൾ വൈഷമ്യമുള്ളേതു കുന്നും കര കേറി നടക്കൊള്ളുവാൻ രക്ഷകൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും ദൈവമാവയ്ക്കാം
യേശുവിനെ കാണണം സമയം
രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. വിശ്വാസ കപ്പൽ
ഉന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ഉന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. സ്വർഗ സിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. ദാസനെ പോലവൻ ജീവിച്ചു പാപീൻ ശാപം ശിരസതിലേറ്റിടുവാൻ. ഉന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സ്നേഹമി സാധുവെ ഓർത്തു നീ സന്താപ സാഗരം തന്നിൽ വീണു. എന്തോരു സ്നേഹമി സാധുവെ ഓർത്തു നീ സന്താപ സാഗരം തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോ മന പൈതലായി തീർത്തിടുമേ. ഉന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. സ്വർഗ സിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. ദാസനെ പോലവൻ ജീവിച്ചു പാപീൻ ശാപം ശിരസതിലേറ്റിടുവാൻ. ഉന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ഉന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ആശ്വാസം
സമർപ്പിക്കും. പ്രിയപ്പെട്ട പിതാവിന്റെ ഭൗതിക ശരീരം ഇനിയും കാണുവാനായിട്ടുള്ളവർക്ക് ആയതിനുള്ള വഴി സൗകര്യം വടക്ക് ഭാഗത്ത് നിൽക്കുന്നവർ അല്പമൊന്ന് മാറി നിന്ന് ആരെങ്കിലും ഇനിയും കാണുവാനായിട്ടുണ്ടോ എങ്കിൽ അവർക്ക് വരുവാൻ തക്കവണ്ണോ ഒന്ന് കാണുവാൻ തക്കവണ്ണമുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ദേവാലയത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഇടവകയുടെ മുൻവികാരി ഏറെ വന്ദ്യനായ
ജേക്കബ് ഗോഷി അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ നമ്മോടൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ ആശുപത്രിയിൽ വന്നും ഇവരിയപ്പെട്ട പിതാവിനെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കുടുംബത്തോട് ഏറെ സ്നേഹത്തോടുകൂടി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വന്യ വ്യക്തിത്വമാണ്. അച്ഛൻ്റെ സാന്നിധ്യത്തെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഇടവകയുടെ സജീവ അംഗമായി ഒക്കെ കടന്നു വരുന്ന ദാനിയിലച്ഛൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഞങ്ങളിവിടെ ആയപ്പോഴൊക്കെയും ബഹുമാനപ്പെട്ട അച്ഛൻ ബോംബെ മദ്രാസനത്തിൽ ആണ് സേവനം അനുഷ്ഠിക്കുന്നതെങ്കിലും ഇവിടെ അച്ഛൻ്റെ ബന്ധുവീടുള്ള സാഹചര്യത്തിൽ അവധിക്ക് ഇവിടേക്ക് വരുമ്പോൾ എപ്പോഴാണെങ്കിലും എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും ആരാധന ശുശ്രൂഷകളിലുമൊക്കെയും ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ കടന്നു വരാറുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഇടവകയുടെ പുത്രൻ, അതോടൊപ്പം ഈ കുടുംബത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുന്ന അവരുടെ ഭവനത്തിൽ അല്പകാലമൊക്കെയും താമസിക്കാൻ തക്കവണ്ണമൊക്കെയും ബഹുമാനപ്പെട്ട ടിജോ തമ്പി അച്ഛൻ ഇടയായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ടിജോ തമ്പി അച്ഛനും നമ്മോടൊപ്പം ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ ആയിട്ടുണ്ട്. അച്ഛനെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഏവർക്കും കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കാം. കുറച്ചും കൂടി ഒന്ന് സ്പേസ് ഇട്ട് നമുക്ക് അനുഗ്രഹീതമായ നിലയിൽ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ശുശ്രൂഷ ഏറെ അനുഗ്രഹമായി തീരും. അതുകൊണ്ട് കുറച്ചൊന്ന് സ്ഥല സൗകര്യം നമുക്ക് വളരെ വിശാലമായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ സ്പേസൊക്കെ ഇട്ട് ഒന്ന് നിൽക്കുക. അതുപോലെ തന്നെ ഏവെങ്കിലും സമയത്ത് ശാരീരികമായ പ്രയാസമുള്ളവർക്ക് ഇരിക്കാം. ഏവെങ്കിലും സമയത്ത് എല്ലാവരും എഴുന്നേൽക്കണം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഏവർക്കും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ശുശ്രൂഷയെ സംബന്ധിക്കാം. ശുശ്രൂഷ ആരംഭിക്കും. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട ഭക്തരായി മരിച്ചോ കരുളണമേ നല്ലോർമ്മ നിന്റെ മകൾ ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൾ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് നമുക്ക് പ്രസന്നതയോടുകൂടി നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. മൃതനെ പോൽ ഞാൻ വിസ്മൃതനായി ഹാലേലൂയ്യ പാഴ്പാത്രം പോലായി ഞാൻ ആളുകളേറ്റം എനിക്കെതിരായി ഹാലേലൂയ്യ ആലോചിക്കുന്നതു കേട്ടേ ദൈവം ഹാലേലൂയ്യ നിൻ കയ്യിൽ താൻ കാലങ്ങൾ പാറയ്ക്കുമോ മിനോലം സപ്തമനെ കരുണാപൂർണ വിധിയേൽക്കരുതേ നിന്നടിയാ തിരുമുമ്പിൽ ജയമാണ് നീ അവരെ കർത്താവേ അവരെ അൻപാ ജീവിപ്പിക്കണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നോ സ്തോമൻ ഗാലോ പറഞ്ഞുമോ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായി നല്ല ഉന്നതി നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഇടയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. അവിടുത്തേക്ക് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നാലാം ക്രമം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുഗ്ലോന്യോമോ
So the higher level be. Adi the Villa, the Dejas of Mahagar, Nivana, Sativa, and the Manamila, I made a provim. Jeevan, the Moravim, Salatinis, Stam, Logo, the Madriva, Sandringly, Kravigri, Kinovai, Kartavi, the Pankarnum, then a Galpanil, Mahani, and the Rakshamiola, and Karnivanum, Magundu. Yadres, you know, the Vedrishi, Agos, and Avella, Alo, General Diaro, Hurde, and the Galam, the Rusan, and the El Parasima, Vilipatrikindu. The Remaining of the Margang, Aldur Grangal Magundu, Maranathi, Maisula Ivanim, Manchisam Haragana, Mahasarpate, Kuluvanim, Ishimishia, and the Devil Salabutrani, Loka the Rega, the Aikuim, Talpirimula, Saliat Makalgum, Rekshi, Manamilaimi, Man Pasikim, Sido, the Nakalpin of Regard and Glacier Bonamaya, Ilogatul and Asresho, Anasuro, my Loka the Lake, and I kept a Nogarda, the Gardau. Irogal Kamadigari, my lobby, Italkali, Jeeva, the Mago, the Paradesh, the Vasadil, and the Verbundiatri, Irigina, Idinadas and the Sosan's Garas, Rushi, Isaveta, the Risanathil, Yangalabeshi, Prathani, Summer Pigino, even the Nayatriaki, Sorgi, Pavanical, Vasipik, the Vera, Samada, Ramala, Kamar Bolem, even the Atmavani, the Kaikolanami, Kartavi, the Stathmark, and the Pinil, and the Vivendiatmavani, and she told Lanami. Either Ali would have been the neighbor of the enemy. Tiranam of the Rishta Majorik and the Remai, very ancient in the Lukun of the Borula Senegal, even him Levikimara Ganami, the Nemanship Ridi, Ali, even a Pavanga, Pornama, Periri Ganami, even the Tule, the day Al Pornama, Shemiki and Ami, even the Yatrika, the Nesahai, Parasima, Shuda Ganami, Kara Pornama, Valagai, even the Indigoda, Randam, and Abagan, the Churil, and the even A with the Rishul Enami. Adrishima, the Neshaki Alivine, Sahai Kanami, Pishashi, and a Fangarama, Olivanga, the Ivane, she told Lanami. Even the Pramana Langan and Kataka, the Volivine, the Vidigiri, Tirisan, the El Sarvarim Kutagar, the Niana Logar, the Vijangalay, so Faviga Mantur Paladil, Kanivano, the enemy, young little Kipatrik in the Dandi, the Namati, the Mahakarani, young little Mivanilim, Morkanami, young little work at the Nirekshiki, Rundaya. The name of the Nagastan Pongal, the Noda Beji Gimara Ganami, the Nagarbi and Karani, even the Melo the Gimara Ganami, even Vishus the Jai, Jamula, Sleba, even a Vishus and Mada Samoa, the Vasipik in the Pragasha Sababai, Pavi Gimara Ganami, Yangada Vamsishatruai, Santa, and then the Dustamaya Grand Ravera, the Legisaboga, the Governor, then a Karana, even a Lunda Gumara Ganami. Kartavi, Tirunam of Akhtan Margulam, and Grihi, the Fabrical Letter of the Very, either the Nasana Koti, Mania, Kavalkanam Sahai, by the Kanami, Avadiad in the Villa, the Dai, the Mahime, even under the Kimara Kanami, Abraham, in the Madil Vesamichunda, Ila, Dukangalam, Clay Shingle, Kastanagalam, Miss Merikuan, even a Sangadia Kanami, Kartavi, the Niara, the Grajangal Labri, Ivakilam, Yokiragan Kanami. Very pull of the man in the room, Barbara, you know, my Jew, the Dalan, the Garden, the Dusta, Seragamide, Maganda, Samadhan, ever a mind, the Yadam, Yangalaman, who you want in the Academy, Kartavi, Karuna, the Shial, Yangal, Hekadak, Shijan, Vilavi Chirikin, the very asses of Biggie, Duki Chirikin, the very, the Iri put the game line over the Irik and the worker, Bukhaprasanada, Nalguim, Chayanabi, the Nays, so they can ever come here to start at them. Our Ravishan is under the Sharon Opera, the Ashi, my daughter, Abukatana, Kandunir and Duko, Niki Kalanami, Devami, the Namashiga, Lapatiashi, and would go to the Nedakalegi, other Propatorium, Sreshto, Mahadiyama, every day protection they produced, you wanted to get over by a young Lila, Madapadakalgum, Sahodri, Sahodrin Margum, Gurukan Margum, young Lavri, Vajirikan, the Nakabi Alfagi, and my foreign little Vishudan Maro to Gurula, Swasam, Nalgayanami. A prediction the Elejari, the Maya present among Lord Gude, the Elguan, Yangalum Gadirigindu, Kartavi, Mungudi, the Ravichurim, even every say she can remind Rikshidirim. Abudate Kartur the Nedasima, Yangalla, Rimadi, the Mila, the Nedajidil, Mandiogranadi, the Oman, the Namati, the name of the name, the Nevershudruhai, so the Jubuduan, Yogirai, the Renami, Barakumor, Hosho, Babagol, Suban, level me. The Gatagal Gavari Haru, Pamukka, Mojano, and a local with the Vandiganam Kaikulagim, Chima Ragati Maranam Bravi Chaduki Puyuna Lassari Gavari Nagwanam Jida
സാനുസ്ഥാനത്തിൽ അർജനരിക്കും ദ്രോണോസിൽ സത്യവിധിക്കായി തലമുറകൾ വന്ന് തേടും നാഥ സർവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം നീ കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അണക്കി നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്ന് ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ആത്മാവ് യാത്ര ചെയ്ത നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറൻവാലോകാൻലവൽമേ തൻകൽപ്പന പാലിച്ചോർഗായോ വസ്ത്രം നൽകിയിടും അവനെ രാജ്യത്തെതിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും. അവനാനന്ദത്തോടാർക്കും വന്നേ ഏറെ കൈ കാണ്ടിടുവെൻ കൽപ്പന കാത്തോ കായ് മുൻപേദാതൻ കരുതിടുമാരാജ്യം ശികാതൻ റോഷ്മായേറ്റോരേ മൃതരെ വഴി നിങ്ങൾക്കുണ്ടാശിപ്പാൻ മൃതി ലോകത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പിൻ ഉയരോടെഴുന്നേൽക്കാൻ നിങ്ങൾക്കേടെ ഏതും തീണ്ടിടാതെ കല്ലറയുന്നു പറദേശ പോകാൻ വാസരമാസൻ നിങ്ങൾ കരുതൻ നാശിച്ചേടും കാഹളനാദത്താൽ ഹൃദരെല്ലാരും എഴുന്നേൽക്കും താൽക്കാലികമാമീകാത്രം നിത്യ ഹൃദയെ പ്രാപിച്ചേടും തനുവിഴുന്നേൽക്കും കേടില്ലാതുദ്ധാനത്തിൻ വന്നാളിൽ മിനവോലം വാദാം മിനവോലം വൽപീരാമി വർഷിക്കട്ടെ താതനയ ചിട്ടാബാബി തീച്ചുള്ളിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവപ്പനു നീരാമൃതിലോ ഗതാകുലമേറും ഭവനങ്ങളിൽ മരുവന്നോരിൽ നിന്നഭയത്തിൽ നീദ്രേതരാം ദാസൻ മാർത്തൻ പീഠഭോഗേട്ടവകാശം നൽ ഈടേണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ ദിവസം വേദന എൻ ദിവസം പരിദേവന ദിവസം കടു ദിവസം നാഥ നൽകണമാശ്വാസം വരും ഒരു പോലെ മൃദു കരണമെന്നാൽ യൗവനമതി കൈപ്പാൽ കഠിനതരം നാഥ സകലമമർത്തിടുമാമൃതി മുന്നറിവന്നേ സത്വരമെത്തുകയാ ഇവനുദാനത്തിൽ നൽകണമാശ്വാസം സഹജൻ രക്ഷിക്കാ സ്നേഹിതനുതകീടം നിവചനം ക്രിയാൽ നിറവേറി ുണനാദ ചെയ്യുക കഷ്ടപ്പെടുവാനും
നാശകനാം പ്രതി ചൊല്ലി കരയാനും ബാധ്യതയുണ്ടേവനും. നാവുകളിൽ നിന്നെല്ലാം സ്തോത്രം കർത്താവേ, നിന്നാൽ മൃതരുയരും സ്വർഗം നേടിയിടും, സ്തോത്രം പാടിയിടും. മക്കൾക്കേകിയ കാസ ആ പ്രതിവാനീയത്തിനു കൈപ്പേറും, പാലം ചെയ്യാനാദാമിൽ ആത്മജനത മുറയായി കൈമാറി. പരിശുദ്ധനായ പൗലോസ് ലീഗ കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആകായി ബാറയ്ക്കുമോ? സ്നേഹയുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ചില ആളുകൾ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുത്ഥാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടും കൂടി വരുമാം എന്നും ചോദിച്ചേക്കാം. പോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറുമണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളും ഉണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികയുടെ തേജസ് മറ്റൊന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാവുന്നു മരിച്ചുവിടെ പുനരുത്താനു. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉത്താനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉത്താനം ചെയ്യുന്നു. ബലഹീനതയോട് വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉത്താനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉത്താനം ചെയ്യുന്നു. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയിരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അറിയിക്കാതല്ല, നശ്വരമായ അനശ്വരയെ അറിയിക്കാതല്ലതെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാകളൂതുമ്പോൾ കണ്ണു മയക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുത്ഥാനം ചെയ്യും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്നാൽ നശ്വരമായ അനശ്വരതയും മർത്യമായ അമൃതത്തെയും ധരിക്കുവാൻ പോകുന്നു. ആഹായി പറയും. പ്രീതി പെട്ടിടണമേ അടിയാനിൽ, ലിവനെ രക്ഷിക്കാം. ഹല്ലേലൂയ. Despasar men sultu kadistu mariyam holandan ho kanu kavain yeshumbran avarodai prakaram paranju njan satyamayum satyamayum ningaloda parayunu pidavu cheynadai kaanunnadallade putrana sondamai onnum cheyvan kaliyillam endannal pidavu cheynave prakaram thanne putranum cheyunu
പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്കിഷ്ടപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും ന്യായവിധി നൽകാതെ ന്യായവിധി എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെയും ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായ വിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടിയും നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറകളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുരിയലായി സോൻ എന്ന് ഏറ്റു ചൊല്ലണം. കുരിയലായി സോ ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനങ്ങളുടെയും ദൈവവുമായ വിഷയാദം പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുരിയലായി സോൻ ബർഗമോ ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനെ നിധി ജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ചെയ്തവനായ മെശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെ മന്നഗതികാലിൽ തുടങ്ങി തലവനെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് ഞാൻ സമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മെശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ അകൽ കരസ്വായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേയും ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ പിതാവിന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ഊർഷ്ണയും എത്തിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്നെതിരെ ഏൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധരൂഹായും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശ രശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പരിശോഭിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ഏറ്റുചൊല്ലണം. തന്റെ ദൈവിക കൽപ്പനയാലേയും കർത്തൃകഥപ്രകാരവും ഈ ദാസനെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവൻ അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലമുഖാന്തരം ആയാറുകൾ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാട് കൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ രൂപായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നമുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാട് കൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപയുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. പാർക്കുമോ ആമീൻ ആമീൻ.
നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന അറി ചെയ്തവനാ പ്രകാരം കർത്താവേ. ഇതാ തിരുഷ്ടാസൻ നിറവേറിയിരിക്കുന്നു. ആമേൻ, ആമേൻ. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. വരും ബ്രദരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. നിങ്ങൾ കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങളിൽ നിന്നും പ്രിയരെ പിരിയുന്നേ, സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പി. ഒരു നിമിഷം കൊണ്ടുടയോനെ ബ്രദരെ ജീവിപ്പിക്കും, നിൻവരവതി കൂടും എന്നേക്കോ ശ്ലോമോ നൽകിടുവേ. നോർക്കൻ പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ, നിന്നലുടയോ നഗതനായിടും. ബ്രദരെഴുന്നേൽക്കും, സ്തുതിഗീതം പാടും. മരണമായോ സൃഷ്ടാവൻ ദുനിയ, ബ്രദരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. ഭോഗങ്ങളാർക്കും ശ്രാപ്പികൾ കുഴലൂതും, പർദീസതൻ അവകാശി വരിക. നമ്മുടെ രക്ഷയെ കിഴുന്നള്ളിയ നാഥൻ, നമ്മുടെ ജീവൻ എഴുന്നള്ളുന്നു. ഹൃദയദാശകനേ പ്രാണപ്രദ ദേവ, വന്ദനമീശോ രക്ഷാദായകനേ. അപൽസ്ഥാനവും നീങ്ങിയ നിന്നുക, ആനന്ദത്തിൽ ദുർഗമാർന്നല്ലോ. അപൽസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃ ശ്രീപാപാലമതാകട്ടെ. കൃപ ചെയ്യണമേ നിൻ കൃപയാലെന്നിൽ, ഞാൻ കാണണമേ നിൻ കൃപ നിൻ വരവിൽ. സഭയും സുതരും പിതൃസുതരൂഹായി സ്തുതിഗീതത്തോടൊത്തു വണങ്ങിടും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധരണത്തിനായി വരുവാനിരിക്കുന്നതുമായ കർത്താവേയും, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങൾ ക്ഷണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനന്മാരും ഭാവികളുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ സമാധാനവും നിരപ്പും, മനുഷ്യ മക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവ്, സ്വർഗീയ രാജാവ്, സൃഷ്ടാവായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെ മേശമിശിയായ പുത്രനാകുന്ന ദൈവമായ കർത്താവേ, വിശുദ്ധ രൂഹായുടെ കൂടെ നിന്നെ നിന്റെ സ്തുതിയുടെ വലിപ്പത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ ഭാവത്തെ വഹിക്കുന്നവന് വഹിച്ചവനുമായുള്ളവേ, നിന്റെ ജീവി ജാഴ്ച അപേക്ഷ കൈക്കൊള്ളണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു, വിശുദ്ധ രൂഹായോടു കൂടെ യേശുവിശയായ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ ബോധത്തിന് നിത്യമായ കർത്തവ്യമുള്ളവനുമാകുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നിന്റെ നാമം ആവുന്നവളോ നീ എന്നേക്കും ബോധങ്ങളിൽ പ്രബലമുള്ളതുമാകുന്നു. എനക്ക് ഏകപുത്രനും ചൊല്ലു ചുറു വായിക്കും, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും പുകഴ്ചയർച്ചയാകുന്നു. നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ ഞങ്ങളുടെ മുന്നിൽ അടയ്ക്കരുത്. കർത്താവേ, ഞങ്ങൾ പാപികളാവും നിങ്ങളേറ്റ് പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവിന്റെ മനതാളിയുടെ മരണമായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ ഇടക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആമീൻ. ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, ഓർമ്മമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, ഓർമ്മമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, ഓർമ്മമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. രക്ഷിതാവേ നിനക്ക് സ്തുതി, പാപികളാടിയാരോട് കരുണയെന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ ണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ദുരിഷ്ട സ്വർഗ്ഗതിരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് ഉതരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദേവിന്റെയോ ദോഷം നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിങ്ങളുടെ നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ.
നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിരന്തരഫലമായി നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അന്യമർത്ഥമറിയും ഏതമുരാണ്യമേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നീന്തുമുരാണ്ട് പേശിക്കൊള്ളണമേ അമേ. കാണപ്പെടുന്നേയും കാണപ്പെടാത്തയുമായ സ്വരത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകങ്ങൾക്കും പേപിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യം എന്നുള്ള സത്യതയോ ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും സാരാംശ പിതാവിനുള്ള സമത്വമുള്ളവനും സ്ഥലവും അനുഭവതരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ജലക്ഷയ്ക്ക് വേണ്ടി ഇതിന് മനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ സ്തനുമറിയാവുന്ന ശരീരിയായി മനുഷ്യനായി പുതിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തിരക്കപ്പെട്ട് കഷത അനുഭവിച്ച് മരിച്ചിറക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുത്തേറ്റ് സ്വർഗത്തിലേക്കറിയതിനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ മോത്തോടി പരിപാലിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശു മിശിഹയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോർപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും ശ്രീയന്മാരും സംസാരിച്ചവരുമായ ജീവന് വിശുദ്ധിയുമുള്ള ഗൃഹായാലും കാതോലികയോ സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമോ നിങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചു ഓരോരുപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവാലയത്തിലുള്ള ശുശ്രൂഷകൾ ഇവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് ഭൗതിക ശരീരം കമല്ലറയിലേക്കെടുത്ത് അവിടെ സംസ്കാര ശുശ്രൂഷയുടെ ബാക്കിയുള്ള കർമ്മങ്ങൾ നിർവഹിക്കാൻ തക്കോണമാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രിയപ്പെട്ട പിതാവിനെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവനമ്പുരാൻ തൻ്റെ വലതുഭാഗത്തുള്ള പന്തിയിലേക്ക് ഈ പ്രിയപ്പെട്ട പിതാവിനെ യോഗ്യതയോടുകൂടി ചേർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാന നാളുകളിലുള്ള കൈക്കൊണ്ടതായ തിരുശ്രീ രക്തങ്ങളിലുള്ള സംബന്ധവുമൊക്കെയും ഈ പ്രിയപ്പെട്ട പിതാവിന് പുതുസൃഷ്ടിയായി പുതുക്കത്തോടെ നിലനിൽപ്പാനുള്ള സാധ്യതകളൊക്കെയും ലഭ്യമാക്കിയിട്ടുണ്ട്. ആ ഒരു പ്രത്യാശയോടെയാണ് നമുക്ക് പ്രിയപ്പെട്ട പിതാവിനെ യാത്രയാക്കേണ്ടുന്നതും. ആ ഒരു ബോധ്യത്തോടെ പ്രിയപ്പെട്ട പിതാവിനെ നമുക്ക് യാത്രയാക്കാം. സ്വർഗീയ മലാഖമാരുടെ സഹായം ദൈവനമ്പുരാൻ അയച്ചു കൊടുക്കട്ടെ. അപ്രകാരം പാറിക്കേറി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്നുള്ള വിളി കേൾപ്പാനിടയാകട്ടെ. ഒരു വ്യാപാരിയായിരുന്ന പ്രിയപ്പെട്ട പിതാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ കണക്ക് ബോധിപ്പാനായിട്ട് ചെന്ന് നിൽക്കുകയാണ്. അവിടെ നല്ല പ്രതിഫലം ലഭിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അളവറ്റ കൃപയും കരുണയും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരവും ആശ്വാസവും ഒക്കെയും വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന ജീവിത പങ്കാളിക്കും രണ്ട് മക്കൾക്കും സഹോദരങ്ങൾക്കും ചാർച്ചക്കാർക്കുമൊക്കെയും ലഭ്യമായി തീരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. നന്ദി വാക്ക് പറയുമെന്ന കോണം ഈ സമയം വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട പിതാവിൻ്റെ ഭൗതികമായ വേർപാടിൽ ആ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയ എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് കുടുംബത്തിന് വേണ്ടി അർപ്പിക്കുകയാണ്. പ്രാർത്ഥനകൾക്കൊക്കെയും നേതൃത്വം നൽകിയ എല്ലാ വന്ദ്യ വൈദിക ശ്രേഷ്ഠയോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദേവാലയത്തിലുള്ള സമാപന ശുശ്രൂഷിക്കുകയും ഒക്കെ ആർമ്മീയത്വം വഹിച്ചത് നമ്മുടെ ഇടവകയുടെ സമീപത്ത് കുടുംബ ബന്ധമുള്ള ഏറെവന്ദ്യനായ ഡാനിയലച്ഛനാണ്. അച്ഛൻ ഇടയ്ക്കൊക്കെയും ഇവിടേക്ക് അവധി സമയത്തൊക്കെ വരുമ്പോൾ നമ്മുടെ ആരാധന ശുശ്രൂഷകളൊക്കെയും പങ്കെടുക്കുക എന്നൊക്കെയാണ് ഏറെ ഉത്സാഹം കാണിക്കുന്ന വ്യക്തിയാണ്. ഈ തരുണത്തിലും നമ്മുടെയോടൊപ്പം ചേർന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ബഹുമാനപ്പെട്ട അച്ഛനായിരിക്കുന്നു. അച്ഛനോടുള്ള എല്ലാ സ്നേഹവും നന്ദിയും കുടുംബത്തിന് വേണ്ടി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇടവകയുടെ വന്ദ്യനായ മുൻവികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ജേക്കബ് കോശി അച്ഛൻ ഏറെ സ്നേഹത്തോടുകൂടി കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ആശുപത്രിയിൽ ഒക്കെയും ഈ പ്രിയപ്പെട്ട പിതാവായിരുന്ന അവസരത്തിലുമൊക്കെയും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനുമൊക്കെയും അതോടൊപ്പം ഇന്ന് ഈ സംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് വന്നെത്തിച്ചേർന്ന് വളരെ നേരത്തെ തന്നെ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് സംസ്കാര ശുശ്രൂഷയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കോണ്ടും ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മോട് സ്നേഹത്തോടുകൂടി ആയിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവക അംഗം ടിജോത്തമ്പി അച്ഛൻ, അച്ഛനും ഈ കുടുംബത്തോടുള്ള സ്നേഹബന്ധത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്. അച്ഛനോടുമുള്ള സ്നേഹവും നന്ദിയും കുടുംബത്തിന് വേണ്ടി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെയും ഇന്നുമൊക്കെയായി ഭവനത്തിലും ഒക്കെ
ഒക്കെ വന്നു ചേർന്ന് പ്രാർത്ഥനകളിലും അതോടൊപ്പം തന്നെ ആദരവുകളും അനുശോചനങ്ങളും ഒക്കെ അറിയിച്ച എല്ലാ വന്ദ്യ വൈദിക ശ്രേഷ്ഠരോടും നന്ദി സ്നേഹം അറിയിക്കുകയാണ്. മലങ്കര തിരുഹൃദയ കത്തോലിക്ക പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ നല്ല വൈകുന്നേരം ഭവനത്തിലെത്തുകയും ആദരവുകൾ അർപ്പിക്കുകയും പ്രാർത്ഥനകൾ നടത്തി പ്രിയപ്പെട്ട പിതാവിന് വേണ്ടിയും അതോടൊപ്പം കുടുംബത്തിന് വേണ്ടിയും ആശ്വാസമൊക്കെ പകർന്നുകൊണ്ട് അവിടെ നിലനിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടും മറ്റെല്ലാ വന്ദ്യ വൈദിക ശ്രേഷ്ഠരോടും അവിടെ വന്നു ചേർന്ന എല്ലാ വന്ദ്യ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ പ്രിയപ്പെട്ട പിതാവ് ഉൾക്കൊള്ളുന്ന വാർഡ് നമ്മുടെ ഇടവകയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് രാജൻ ബി ഗ്യൂറീസ് അച്ചാനാണ്. അച്ചാനും ഇന്നലെ മുതൽ, അതായത് ഈ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അവിടെയുണ്ട്. അവിടുത്തെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് എപ്പോഴും അവിടെ തന്നെയായിരുന്ന നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട രാജൻ ബി ഗ്യൂറീസ് അച്ചാനോടുമുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രിയപ്പെട്ട ജീവനും ജിതിനും യുവജന പ്രസ്ഥാനം എം ജി ഒ സീസം ആധ്യാത്മിക സംഘടനകളൊക്കെയും സജീവ പ്രവർത്തകരായി നിലനിൽക്കുന്നവരാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ എം ജി ഒ സിസമിൻ്റെ പ്രവർത്തകരും അതോടൊപ്പം യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും ഭവനത്തിലെത്തുകയും യുവജന പ്രസ്ഥാനത്തിൻ്റെ വകയായി പ്രാർത്ഥനകളൊക്കെ ക്രമീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ആ കുടുംബത്തിന് ശക്തിയായി തന്നെ നിലനിൽക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഷീജി മാമ ഈ ഇടവകയുടെ ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നു. ഷിജിമാമയും കുടുംബവും ആശുപത്രി മുതൽ ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഈ യാത്രയ്ക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും കൊടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്നു. അവ എല്ലാ സഹോദരങ്ങളും അവരുടെ മക്കളും സുഹൃത്തുക്കളും സ്നേഹിതരുമൊക്കെ ജഫിനുമൊക്കെയും വളരെയേറെ കഷ്ടപ്പാടുകൾ ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ യാത്രയ്ക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കൊക്കെയും വളരെ സാങ്കേതികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയും ഇന്നലെ വളരെ മഴയുടെയൊക്കെ അനുഭവത്തിലും വളരെ കഷ്ടപ്പെട്ട് അതൊക്കെ പൂർത്തിയാക്കുവാനൊക്കെയും അവരൊക്കെയും കാണിച്ച എല്ലാവിധ സഹകരണത്തെയും കുടുംബം നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരെല്ലാം കുടുംബമാണെങ്കിൽ തന്നെയും ഈ സഹോദരങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള സഹകരണത്തെ ഏറെ വിലമതിക്കുകയാണ്. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അവിടെ കടന്നു വന്ന എല്ലാ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ വളരെയേറെ പേർ വന്നു. അടൂരിൻ്റെ സെൻട്രലിൽ തന്നെ സ്ഥിതി ചെയ്യുന്നൊരു ഭവനം എന്ന നിലയിൽ വളരെയേറെ വ്യാപാര സ്ഥാപനങ്ങൾ അതോടൊപ്പം ചേർന്ന് നിലനിൽക്കുന്നു. റവന്യൂ ടവറിൻ്റെയൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ വളരെയേറെ പേർ ആ ഭവനത്തിലേക്ക് കടന്നു വരികയും ആദരവുകളും പ്രാർത്ഥനകളും ഒക്കെ അർപ്പിക്കുകയും ചെയ്തു. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഭൗതികമായിട്ടുള്ള വേർപാടിൽ ആ കുടുംബത്തോട് ചേർന്ന് അവർക്ക് ആശ്വാസം പകർന്ന് അവിടുത്തെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാ സുഹൃത്തുക്കൾ, സ്നേഹിതർ, ചാർച്ചക്കാർ, സഹോദരങ്ങൾ എല്ലാവരോടുമുള്ള പ്രിയപ്പെട്ട അമ്മാമ്മയുടെ കുടുംബത്തിലുള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇടവകയുടെ മുഖ്യ ശുശ്രൂഷൻ പ്രിയപ്പെട്ട തോമസ് ചാനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ആർക്കെങ്കിലും നന്ദി വാക്കുകൾ പറയാൻ വിട്ടുപോയെങ്കിൽ സാധനം ക്ഷമിക്കുക. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും മറ്റു വാക്കിൽ അറിയിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ കല്ലറയ്ക്ക് ചെറിയ സാങ്കേതികമായ പ്രയാസങ്ങളൊക്കെയും ഇന്നലെ അത് പൊട്ടിച്ചപ്പോൾ ഉണ്ടായിരുന്നു. വളരെയേറെ പണിപ്പെട്ടാണ് ആ കല്ലറ ഇത്തരണത്തിൽ അതുപോലെ കെട്ടി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പടിഞ്ഞാറ് വശത്താണ് കല്ലറ. നിങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കല്ലറയുടെ സമീപത്തേക്ക് വരേണ്ടെന്ന് ആവശ്യമില്ല. പൂമുഖത്തോ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ പോർച്ചിൽ മറ്റുള്ളവരെല്ലാം നിന്നിട്ട് സംസ്കാരത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി കുറച്ച് പേർ മാത്രം കല്ലറയുടെ സമീപത്തേക്ക് വന്നാൽ മതിയാകും. എല്ലാവരോടും കൂടി അവിടെ വന്നാൽ വളരെയേറെ പ്രയാസമുണ്ടാകും. അതുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ പോർച്ചിലോ അല്ലെ ആ പൂമുഖത്ത് നിങ്ങൾ നിന്നാൽ മതിയാകും. മറ്റുള്ളവർ സംസ്കാരത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് പേർ ആ കല്ലറയുടെ സമീപത്തേക്കും വന്നി വൈദിക ശ്രേഷ്ഠരും അവിടെ ഒന്ന് മതിയാകും എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഗായക സംഘാംഗങ്ങൾ വിലാപഭവനത്തിന് ചേരുന്ന രീതിയിൽ ആ ഭവനത്തിലായിരുന്നുകൊണ്ട് ആശ്വാസഗീതങ്ങളും അതുപോലെ വേദവചനങ്ങളൊക്കെ പകർന്നുകൊണ്ട് അവിടെ തന്നെയായിരുന്നു മരിയൻ ബി ഗായക സംഘം കൊണ്ടറയുള്ള. അവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ലൈവ് സ്ട്രീമിൻ്റെ പ്രവർത്തകരും ഈ ശുശ്രൂഷകളെ അനേകരിലേക്ക് എത്തിക്കുന്നു. അവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭൗതിക ശരീരം നമുക്ക് ഇപ്പോൾ ദേവാലയത്തിന് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അന്നിനായ വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കാത്തത്. ഇന്നലെയും ഒക്കെ പോയി അവിടെ പ്രാർത്ഥനകൾക്കൊക്കെ നേതൃത്വം നൽകുന്നു. ഇവിടുത്തെ ക്രമീകരണങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇടവയുടെ ട്രസ്റ്റി സെക്രട്ടറി, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെയും യുവന പ്രസ്ഥാന പ്രവർത്തകരും ഒക്കെയും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾക്ക് വേണ്ടുന്ന എല്ലാ നേതൃത്വങ്ങളും നൽകുന്നത്. അതോടൊപ്പം അന്നിനായ ബി വി ജോണച്ചാൻ, ഈ മരണവാർത്ത വെളുപ്പിനെ 2 മണിക്കാണ് സംഭവിച്ചത്.
ആ സമയം മുതൽ ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കു വേണ്ടി അവിടെ ആ ഭവനവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആണ് എന്നെ വിളിച്ച് ഇത് അറിയിക്കുന്നതുമൊക്കെയും. ഈ പ്രിയപ്പെട്ട പിതാവ് ആശുപത്രിയിലായിരുന്ന അവസരം മുതൽ അവിടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടുന്ന ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഏറെ സഹകരിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട വി വി ഉൺഷാൻ. നമ്മുടെ ഇടവകയുടെ മുൻ സെക്രട്ടറി, ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള സ്നേഹം നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭൗതിക ശരീരം പുറത്തേക്കെടുക്കാവുന്നതാണ്. ശരണാതാരേന്ദ്രമേ ദിവസരാമനുഗ്രഹമേ ഒരു ധ്യാനം